ഈ ക്രമത്തിന് തന്നെ നമുക്ക് മനസ്സിലായെങ്കിലേ പിന്നീട് ആ പുസ്തകത്തിലെ പേജുകളിലൂടെ ഒരു പഠനം നടത്തുമ്പോൾ ശരിക്ക് വെളിപ്പാട് പുസ്തകം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഇനി ഏറ്റവും ആദ്യം നടക്കേണ്ടത് കർത്താവ് സഭയെ ചേർക്കാൻ വരുന്ന കർത്താവിൻ്റെ മടങ്ങിവരവ്, ആ സമയത്തിൽ വിശുദ്ധന്മാരുടെ ഒരു പുനരുത്ഥാനം, സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുന്നു. അതിനുശേഷം എതിർ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു 7 വർഷക്കാലത്തെ ഭരണം ഇവിടെ നടക്കുന്നു. ആ സമയത്ത് മധ്യാകാശത്തിൽ അഥവാ സ്വർഗത്തിൽ കർത്താവിൻ്റെ കിരീടധാരണം നടക്കുന്നു. സഭ കുഞ്ഞാടുമായിട്ടുള്ള കല്യാണം നടക്കുന്നു. സഭയ്ക്ക് ഒരു ന്യായവിധിയുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് കൊടുക്കേണ്ടത് അതവിടെ നടക്കുന്നു. അതിനുശേഷം ക്രിസ്തു 7 വർഷം കഴിയുമ്പോൾ മഹത്വ പ്രത്യക്ഷത ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ഒരു യുദ്ധത്തിൽ, ഹർമഗദോൻ യുദ്ധത്തിൽ എതിർ ക്രിസ്തുവിനെയും സൈന്യത്തെയും പരാജയപ്പെടുത്തി ദാവീദിൻ്റെ സിംഹാസനത്തിലേക്ക് കയറി 1000 വർഷക്കാലം ഈ ഭൂമിയിൽ രാജാധിരാജാവായി ഭരണം നടത്തുന്നു. തന്നെ ഭരണം നടത്താൻ കയറുന്നതിനു മുൻപ് പിശാചിനെ ചങ്ങലയിട്ട് അഗാധകൂപത്തിൽ ബന്ധിക്കുന്നു. 1000 വർഷക്കാലത്തെ ഭരണത്തിനു ശേഷം പിശാചിനെ ഒന്ന് അഴിച്ചുവിടും. അല്പകാലത്തേക്ക് ഒരു വലിയ സൈന്യത്തെ സംഘടിപ്പിച്ച് വീണ്ടും ഒരു യുദ്ധത്തിന് താൻ മുൻപോട്ട് വരുന്നു. ഗോഗ് മാഗോഗ് യുദ്ധം എന്നറിയപ്പെടുന്ന ആ യുദ്ധം, അതിൽ കർത്താവ് പൂർണ്ണമായും പിശാചിനെ പരാജയപ്പെടുത്തി അന്ത്യന്യായവിധി തീപ്പൊയ്യയിലേക്ക് തള്ളിയിടും. ഈ 1000 ആണ്ടുവാഴ്ച കഴിയുമ്പോൾ ഒരു പുനരുത്ഥാനമുണ്ട്, 2. പുനരുത്ഥാനം. ഒരു വെള്ളസിംഹാസനമുണ്ട്. ആ വെള്ളസിംഹാസനത്തിന് മുൻപിൽ സകലരും പ്രത്യക്ഷപ്പെട്ട് സകല അവിശ്വാസികളും അവിടെ കടന്നു വരികയും അവരെ അന്ത്യന്യായവിധിയിലേക്ക് തള്ളുകയും ചെയ്യും. 1000 ആണ്ടുവാഴ്ച അവസാനിച്ചു. ശേഷം നിത്യത. ഇതാണ് ഭാവികാല സംഭവം. വെളിപ്പാട് പുസ്തകം 4 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അത് അല്പം കൂടെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ കർത്താവിൻ്റെ മടങ്ങിവരവ്, അതിനുശേഷം മഹാപീഡന കാലഘട്ടം, അതിനുശേഷം 1000 ആണ്ടുവാഴ്ച, അതിനുശേഷം നിത്യത. അങ്ങനെ അല്പം ഒന്ന് ചുരുക്കി ആ സംഭവത്തിൻ്റെ ക്രമം വെളിപ്പാട് പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം.